എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ജോബൊന്നും അല്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് എക്സ്പെരിമെൻറ്റ് ചെയ്യലാണ് കേട്ടോ എൻ്റെ പ്രധാന ഹോബി. അപ്പം ഞാൻ കരുതി ഇന്ന് ഈവനിങ് സ്നാക്ക് നമുക്ക് ബീഫ് കട്ട്ലേറ്റ് ആക്കിയാലോ എന്ന്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒണിയൻ, ഗാർലിക്, ജിഞ്ചർ, കറി ലീവ്സ്, ഗ്രീൻ ചില്ലി ഇതെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ബീഫ് മിൻസ് ആണ് വാങ്ങിയത് കുറച്ച് എളുപ്പത്തിന് വേണ്ടി. അതുപോലെ തന്നെ പൊട്ടറ്റോ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ ഒരു പാൻ എടുത്ത് അത് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ച് നമ്മൾ ആദ്യം തന്നെ ഗാർലിക്ക് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ സോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ആഡ് ചെയ്ത് നല്ലപോലെ സോട്ട് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ ഐറ്റംസൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നല്ലപോലെ സോട്ട് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം നമ്മുടെ പ്രധാന ഐറ്റംസായ കറിപ്പൊടികൾ ഇട്ട് കൊടുക്കാവേ. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതൊക്കെയാണ് കേട്ടോ ചേർത്തത് ഞാൻ. പക്ഷേ ഈ മുളക് പൊടി, മഞ്ഞപ്പൊടിയൊക്കെ കുറച്ച് അളവിൽ ചേർത്താൽ മതി. ഗരം മസാലയും മല്ലിപ്പൊടിയാണ് കുറച്ച് മുമ്പന്തിയിൽ നിൽക്കേണ്ടത്. അപ്പോൾ പൊടികളെല്ലാം പാകത്തിനിട്ട ശേഷം നമ്മുടെ ബീഫ് മിൻസിന് ഞാൻ എന്താ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി നല്ലപോലെ സോട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് ഒരു വിധം ആയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പൊട്ടറ്റോ മാഷ് ഇതാ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സംഭവമുണ്ട് ഈ പൊട്ടറ്റോ മാഷ് ഇതേപോലെ മിക്സ് ചെയ്യുന്നത്. എന്തോ ഭയങ്കര മടിയാണ് ഇതേപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കിട്ടാനായിട്ട്. ഇതൊന്നും നല്ല രീതിയിൽ മിക്സ് ആയി കഴിഞ്ഞാൽ പകുതി പണി തീർന്നു. അപ്പോൾ അതിന് ശേഷം ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് ഇതിനെ എന്താ ഇതേപോലെ ഷേപ്പിലാക്കി എടുക്കണം. ഞാൻ മാത്സ് ക്ലാസ്സിൽ പോലും ഇത്രയും നന്നായിട്ട് സർക്കിൾ വരച്ചിട്ട് കാണില്ല. ഞാനിവിടെ ഒരു എഗ് ആട്ടം എടുത്തേക്കുന്നത്, ഒരു എഗ് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ ബ്രെഡ് ക്രംസും അത് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിയതാണ്. നമുക്ക് എന്നിട്ട് ആദ്യം ഓരോന്നെടുത്ത് ഈ എഗ്ഗിൽ ഡിപ്പ് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തിട്ട് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഞാനിത് കഴിഞ്ഞിട്ട് ഒരു 5 to 10 minutes ഫ്രിഡ്ജിലൊന്ന് വെച്ച് ഒന്ന് സെറ്റായി കിട്ടാനായി. എന്നിട്ട് ഇതാ ഇതേപോലെ ഓരോ ബാച്ചിലായിട്ട് വറുത്തെടുത്തു. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ കട്ട്ലറ്റ് ശരിയായി വന്നു ഗായ്സ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ബാക്കിയൊന്ന് ബീട്രൂട്ട് കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കിത് കറി വെക്കുന്നതുകൊണ്ട് വലിയ താല്പര്യമില്ല. ഫസ്റ്റ് ടെസ്റ്റ് ഡോസ് എന്നെ കെട്ടിയുടെ തന്നെ കൊടുത്തു. ആഹാ, ആ മോത്തെ ചിരി കണ്ടില്ലേ, അത് കണ്ടാലറിയാം എൻ്റെ കട്ട്ലേറ്റ് അത്രയ്ക്ക് അടിപൊളിയാണെന്ന്.